അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്ന ഹാഗൻദാസിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ബോംബ് നമ്മൾ നല്ല അടിപൊളി പ്രസന്റേഷനിലൊക്കെയാണ് വരുന്നത്. തുടക്കത്തിൽ തന്നെ സൈഡിൽ നൈട്രജന്റെ ഐസ് പീസിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇവര് പുകയൊക്കെ വരും. എന്നിട്ട് നല്ല അടിപൊളി ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ ചോക്ലേറ്റ് ബോളിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും മുകളിലത്തെ എല്ലാം മെൽറ്റ് ആയിട്ട് അതിന്റെ ഉള്ളിലുള്ള ഐസ് ക്രീം സ്കൂപ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ബോളിനുള്ളിൽ 8 ചെറിയ സ്കൂപ്സ് വരുന്നതാണ് ഇവർ പറയുന്നത്. ആ 8 സ്കൂപ്സിനായിട്ട് 4 ഫ്ലേവറും ചൂസ് ചെയ്യാം. അതായത് ഒരേ ഫ്ലേവറിന്റെ 2 സ്കൂപ്സ് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലേവറും ചൂസിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി മുകളിലേക്ക് ഒഴിക്കുന്ന ചോക്ലേറ്റ് പിന്നെ ആ ഡാർക്ക് ചോക്ലേറ്റ് ബോളും ഒക്കെ ഐസ് ക്രീം ആയിട്ട് മിക്സ് ആവും. ചോക്ലേറ്റിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഫ്ലേവേഴ്സ് ചൂസ് ചെയ്യണം. ഔട്ട് ഓഫ് ഷെല്ലിലുള്ള ഡാർക്ക് ചോക്ലേറ്റ് ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ട് ക്യാമറയിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ബ്രൗണിയുടെ പീസ് ഒക്കെ ഉണ്ട്. പ്രൈസ് വന്നാൽ 700 റുപ്പീസ് ആണ്. 100 റുപ്പീസ് എക്സ്ട്രാ കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് 200 റുപ്പീസിന്റെ കോഫിയും കൂടെ കിട്ടും. പിന്നെ മാംഗോ ഫ്ലേവറിംഗ് അല്ലാതെ ബാക്കി എല്ലാ ഐസ്ക്രീം സ്കൂപ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതല്ലാതെ ഇവിടെ ഐസ്ക്രീം സ്കൂപ്സ് പിന്നെ അടിപൊളി ചോക്കോ ബാസും ഉണ്ട്. കാരമൽ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്പ് അല്ലെങ്കിൽ നട്സ് ഒക്കെ ഇട്ട് അടിപൊളി ക്രിസ്പി ആക്കി ചോക്കോ ബാസ് ആട്ടെ വേണ്ടത്.